ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ താരകാസുരന്റെ കോപം ഇപ്പോൾ നമുക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. അവൻ ഇന്ദ്രലോകത്തെ തകർക്കുമല്ലോ. എന്തിനാണ് ഈ പരിഭ്രമം? ശിവായ നമഃ എന്ന് ചിന്തിക്കുന്നവർക്ക് അപായം ഒരിക്കലും ഉണ്ടാകില്ല. എനിക്ക് പരമേശ്വരനിൽ പൂർണ്ണ വിശ്വാസമാണ്. അദ്ദേഹത്തിൽ നിന്നും ജനിച്ച കുമാരന്റെ സഹായത്തോടെ നമ്മെ ഈ ദുരിതത്തിൽ നിന്നും തീർച്ചയായും രക്ഷിക്കുന്നതാണ്. എന്റെ അനുജത്തി അജമുഖിയുടെ തോൽവിക്ക് തക്ക മറുപടി ഞാൻ നൽകുന്നതാണ്. എങ്ങോ ഓടി ഒളിച്ചിരിക്കുന്ന ദേവന്മാരെ തിരഞ്ഞ് തിരഞ്ഞ് ഞാൻ തകർത്തിരിക്കും. അതിനുശേഷം ആ കുട്ടികളെ ആരാ രക്ഷിക്കാൻ വരുന്നതെന്ന് കാണട്ടെ. ആ ശിവകുമാരന്മാരെ നിസ്സാരമായി കൊന്നൊടുക്കാൻ കഴിയും എനിക്ക്. ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. ഇനി ആ ദേവന്മാരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. സംഹാരം, ദേവസംഹാരം, ഭയങ്കരമായ ദേവസംഹാരം. മുപ്പത്തി മുക്കോടി ദേവകളുടെയും ദേവനാണ് മഹാദേവൻ. ഈ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ തന്നെ അച്ഛന്റെ പേര് കാത്തു സൂക്ഷിച്ചല്ലോ. അവരുടെ ജീവൻ അവർ തന്നെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ആ രാക്ഷസി അജമുഖിയുടെ മായാജാലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയല്ലേ അവർ? ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അവർ കഴിവും കരുത്തും തികഞ്ഞവരായിരിക്കുന്നു. ഇവർ ഇനി വളർന്ന് യുവാക്കളായി കഴിഞ്ഞാൽ ഇവരെ ജയിക്കാൻ ആർക്കും കഴിയുകയില്ല. അത് ഉടൻ തന്നെ ഉണ്ടാകും. യുഗയുഗാന്തരങ്ങളായി അസുരഗണങ്ങൾ ദേവകളെ അടിമകളാക്കിയിരിക്കുകയാണ്. ദേവകളാകട്ടെ അവർ ചെയ്ത തെറ്റിനുള്ള പരിഹാരം തിരക്കി നടക്കുകയാണ്. ആ പരിഹാരത്തിന് ശിവഭഗവാൻ മാർഗം കണ്ടെത്തിയിരിക്കുന്നു. അതിനുവേണ്ടിയല്ലേ ഈ കുമാരസംഭവം ഇന്നിവിടെ അരങ്ങേറിയിരിക്കുന്നത്? ഈ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് വളർന്ന് ബാലകരാകുന്നത്? ഇവരുടെ വീരപരാക്രമങ്ങൾ എപ്പോഴാണ് കാണാൻ കഴിയുക എന്ന് അനുദിനം കാത്തിരിക്കുകയാണ് ഞാൻ. കാലത്തിന്റെ സഞ്ചാരം ദ്രുതഗതിയിലാണ്. എന്നാൽ അതിനെല്ലാം സമയമുണ്ട്. ജനിച്ച കുഞ്ഞ് ഉടനെ നടക്കുമോ? അത് കമിഴ്ന്നു വീഴണം, മുട്ടിലിഴയണം, എഴുന്നേറ്റ് നിൽക്കണം. ആ കുഞ്ഞ് ഒരിക്കൽ യുവാവാകും, വീരധീരനാകും, വിജയങ്ങൾ കൈവരിക്കും. അസുര യോദ്ധാക്കളെ, 14 ലോകങ്ങളിൽ എത്ര തവണ പോയതുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. നമ്മെ ഭയന്ന് ഒളിവിൽ കഴിയുന്ന ഭീരുക്കളായ ദേവകളെ പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു നല്ല പദ്ധതി ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതെ, ആ ദേവകൾ നമ്മുടെ അസുരലോകം എങ്ങനെയാണോ അഗ്നിക്കിരയാക്കിയത്, അതേപോലെ ആ ദേവലോകവും നമുക്ക് കത്തിച്ച് ചാമ്പലാക്കണം. ദേവകൾ കരുത്താർജിക്കാൻ വേണ്ടി സപ്തഋഷികൾ യാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അവിടെ? അതേ യാഗാഗ്നി കൊണ്ട് ആ ഋഷികളുടെ ആശ്രമങ്ങൾ കത്തിച്ച് ചാമ്പലാക്കണം. അപ്പോൾ ആ ദേവകൾക്ക് പുറത്തു വരാതെ വേറെ നിർവാഹമില്ല.
അത് വൈകുണ്ഠമാണെങ്കിലും ശരി കൈലാസമാണെങ്കിലും ശരി അവർക്ക് പുറത്തു വരാതിരിക്കാൻ കഴിയില്ല. അമ്മമാർക്ക് ഞങ്ങളുടെ വിനീതമായ പ്രണാമം. ഞങ്ങളുടെ കൺമണികളെ, നിങ്ങളുടെ അനുസരണയും അച്ചടക്കവും കണ്ട് ഞങ്ങൾക്ക് അഭിമാനം തോന്നുകയാണ്. എന്താണ് വേണ്ടത്? ചോദിച്ചോളൂ പുത്രന്മാരെ. ചോദിച്ചോളൂ കുമാരന്മാരെ. ഞങ്ങൾക്കും നിങ്ങളെ പോലെ യുദ്ധകലകൾ അഭ്യസിക്കണമെന്നുണ്ട്. യുദ്ധമുറകൾ പഠിക്കണം ഞങ്ങൾക്ക്. ദേവകളുടെ നാഥ, മൂവരിൽ മുഖ്യനെ, അങ്ങെല്ലാം അറിയുന്നവനാണ്. എന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കുന്നവൻ. എന്നാൽ ഇന്ന് ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞിട്ടും മൗനിയായി ദക്ഷിണാമൂർത്തിയായി ഇരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? എപ്പോഴാണ് രുദ്രമൂർത്തിയായി മാറി ഞങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കി ഞങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്? ഇനി എത്ര കാലമാണ് ശത്രുക്കളെ ഭയന്ന് ഒളിവിൽ കഴിയേണ്ടി വരിക? ഇപ്പോൾ അവർ ഇന്ദ്രന്റെ ദേവലോകത്തോടൊപ്പം ഞങ്ങളുടെ സാമ്രാജ്യവും അഗ്നിക്കിരയാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അസുരന്മാര് ഭയന്ന് മറഞ്ഞു ജീവിക്കുകയാണ്. ഇന്ദ്രാദി ദേവന്മാരെ, എന്തിനാണ് ഈ ഭീതി? നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്റെ ഭഗവാൻ പരമേശ്വരൻ ശിവപുത്രന് ജന്മം നൽകിയിരിക്കുന്നത്? ആറ് കിരണങ്ങളിൽ നിന്നും ആറ് ശിശുക്കളായി ഉത്ഭവിച്ചിരിക്കുന്ന അവർ ഇനിയും യുദ്ധം നടത്താനുള്ള വിധത്തിൽ വളർച്ച എത്തിയിട്ടില്ല. ശിവപുത്രൻ ജന്മമെടുത്തിരിക്കുന്നത് സത്യമാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അവർ സ്വയം അവരെ രക്ഷിക്കാൻ കഴിയാതെ അസുരന്മാരെ ഭയന്ന് മറഞ്ഞു മൊളിഞ്ഞുമാണ് കഴിയുന്നത്. ഈ സ്ഥിതിയിൽ അവർ ഞങ്ങളെ എങ്ങനെയാണ് രക്ഷിക്കുക? അവർ ജന്മമെടുത്തതിൽ ഞങ്ങൾക്ക് എന്താണ് ലാഭം? ക്ഷമ നൽകിയാലും പ്രഭു, ക്ഷമിച്ചാലും, മനസ്സിന്റെ വ്യഥ കൊണ്ടാണ് ഇന്ദ്രൻ അവിടുത്തെ തിരുമുൻപിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് മറന്ന് അങ്ങേക്ക് കോപമുണ്ടാകുന്ന വിധത്തിൽ ഇങ്ങനെ സംസാരിച്ചത്. എന്നാൽ അയാൾ അങ്ങയുടെ മഹത്വം അറിയാത്ത ആളുമല്ല, അവിടുത്തെ കാരുണ്യത്തിലാണ് കഴിയുന്നതെന്ന് മറന്നതുകൊണ്ടുമല്ല. ദേവകൾക്ക് നേരിട്ടിരിക്കുന്ന ദുർവിധിയെക്കുറിച്ച് ഓർത്തും ഇത്രകാലം ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന ആശങ്കയിലുമാണ് ഇങ്ങനെ സംസാരിച്ചത്. പല യുഗങ്ങളായി അസുരന്മാരെ ഭയന്ന് മറഞ്ഞു ജീവിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്ന് കരുതി ദുഃഖത്തിൽ പറഞ്ഞുപോയതാണ്.
ഇന്ദ്രനോട് ക്ഷമിക്കാൻ ദേവുണ്ടാവണം. ദേവഗുരുവേ, ദേവന്മാരുടെ ഗുരുവായ കാരണത്താലാണ് അവർ ചെയ്ത തെറ്റുകൾക്ക് അങ്ങ് ക്ഷമാപണം നടത്തുന്നത്. എന്നാൽ ദേവഗണങ്ങൾക്കെല്ലാവർക്കും എന്തുകൊണ്ടാണ് ഈ ദുരിതം സംഭവിച്ചത് എന്നുള്ളത് നന്നായി ചിന്തിച്ചു നോക്കൂ. എനിക്കെതിരെ നടത്തിയ ദക്ഷയാഗത്തിൽ പങ്കെടുത്തത് കൂടാതെ എന്നെ നിന്ദിച്ചുകൊണ്ടുള്ള സംവാദം നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നില്ലേ? ആ തെറ്റിനുള്ള ശിക്ഷയുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. ശിവനിന്ദ നടത്തുന്നവർക്കുണ്ടാകുന്ന ദുരിതങ്ങൾ ഈ ശിവൻ വിചാരിച്ചാൽ പോലും തടഞ്ഞു നിർത്താനാവില്ല. അത് മനുഷ്യരായാലും അസുരരായാലും ദേവന്മാരായിരുന്നാലും അനുഭവിക്കുക തന്നെ വേണം. ദേവകളായ നിങ്ങളെല്ലാവരും അന്ന് ദക്ഷൻ നടത്തിയ യാഗത്തിൽ പങ്കെടുക്കാൻ പോയതോടെ ഒരു മഹാ അപരാധം തന്നെയാണ് ചെയ്തത്. അങ്ങ് പറയുന്നതിന്റെ വസ്തുത ഞങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് പ്രഭു. ഇപ്പോൾ അസുരരുടെ പാപത്തിന്റെ കുടം നിറയാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലെത്തുമ്പോൾ ശിവകുമാരന്റെ അവതാര ലക്ഷ്യവും സഫലമാകും. സ്വാമി, ഈ ഉള്ളവൾക്കൊരു ചോദ്യം ചോദിക്കാമോ? എന്താണ് ആ സംശയം? ശിവകുമാരന്റെ അവതാര ലക്ഷ്യം അവൻ വളർന്നതിന് ശേഷം സഫലമാകുമെന്നാണ് അങ്ങ് എന്നോട് പറഞ്ഞത്. എന്നാൽ അവനൊരു കുഞ്ഞായിരിക്കുമ്പോൾ പോലും അവനെ മടിയിലിരുത്തി ലാളിക്കാനുള്ള അവസരം എനിക്ക് കിട്ടാതെ പോയില്ലേ? അതിന് എപ്പോൾ സഫലമാകും? എത്ര നാളാണ് കാത്തിരിക്കേണ്ടി വരിക? അതിനു വേണ്ടി അങ്ങയോട് എത്ര കാലമാണ് അപേക്ഷിക്കേണ്ടത്? ആ കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം എനിക്ക് എപ്പോൾ കിട്ടും? അമ്മേ, എന്താണ് ആലോചിക്കുന്നത്? ഞങ്ങൾക്ക് ആയുധ പരിശീലനം നൽകില്ലേ? എന്റെ കുമാരൻ കണ്ടില്ലേ? ഇത് മൃദുലമായ കൈകളാണ്. ആയുധങ്ങളൊക്കെ കഠിനമായവയല്ലേ? ഈ പിഞ്ചു കൈകൾക്ക് ഇപ്പോഴേ ആയുധമേന്തി യുദ്ധപരിശീലനം നടത്താൻ പറ്റുമോ? അതുകൊണ്ട് അതിനുള്ള കാലം വരുമ്പോൾ ഞങ്ങൾ തന്നെ അതെല്ലാം പഠിപ്പിച്ചു തരുന്നതാണ്. ആ കാലം എപ്പോഴാണമ്മേ വരിക? പറഞ്ഞാലും അതിനുള്ള കാലം എപ്പോൾ വരും? എന്താണിങ്ങനെ മൗനം പാലിക്കുന്നത്? ഒരു മാതാവെന്ന നിലയിൽ എന്റെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്ന ആഗ്രഹങ്ങൾ മനസ്സിലാവുന്നില്ലേ അങ്ങേക്ക്? അവിടുന്ന് എന്നിൽ നിന്നും എന്തോ ഒന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ആ ചിന്തയാണ് ഇപ്പോൾ എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത്. നിന്റെ സങ്കടം അർത്ഥമില്ലാത്തതാണ്, അതിന്റെ ആവശ്യമില്ല. ഒരമ്മ സ്വന്തം കുഞ്ഞിൽ നിന്നും അകന്നു ജീവിക്കുന്നതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്നാണോ അതോ പാടില്ലെന്നാണോ? പറയൂ, ഒരമ്മയ്ക്ക് അതെങ്ങനെ സഹിക്കാൻ കഴിയും? അല്പം ശാന്തമായിരിക്കൂ. അമ്മയിൽ നിന്നും സ്വന്തം കുഞ്ഞിനെ മാറ്റി നിർത്തിയാൽ എങ്ങനെ ശാന്തമായിരിക്കാൻ കഴിയും?
ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് അങ്ങ് എനിക്ക് ഇത്രയും വലിയൊരു ശിക്ഷ നൽകിയത്? അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട പാർവതി. വേറെ എങ്ങനെയാണ് ഞാൻ ചിന്തിക്കേണ്ടത്? ഇത് ലോകത്തിന്റെ നിയതിക്ക് വിരുദ്ധമല്ലേ സ്വാമി? സത്യത്തിൽ ഇത് അങ്ങ് തന്നെയാണോ നടത്തുന്നത്? അതോ അങ്ങയുടെ പിന്നിൽ നിന്നും മറ്റാരെങ്കിലുമാണോ ഇത് ചെയ്യുന്നത് എന്ന സംശയവും എനിക്ക് തോന്നിപ്പോവുകയാണ് സ്വാമി. ഈ മൂന്ന് ലോകങ്ങളിലും അങ്ങയുടെ അറിവിലുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മൂന്ന് കണ്ണുകളുള്ള ത്രിനേത്രനെ, ഈ ലോകത്ത് സംഭവിച്ചത്, സംഭവിക്കുന്നത്, സംഭവിക്കാൻ പോകുന്നത് ഈ മൂന്ന് കാലവും അങ്ങേക്കറിയാം. ആ നിലയ്ക്ക് നമ്മുടെ പുത്രൻ എപ്പോൾ വരുമെന്നുള്ളത് പറയാൻ അങ്ങ് എന്തുകൊണ്ടാണ് മടിക്കുന്നത്? എന്റെ പുത്രനോടൊത്ത് എനിക്ക് എപ്പോഴാണ് കഴിയാൻ സാധിക്കുക? ഞാൻ നിന്നിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ടില്ല ദേവി. നീ ഈ സൃഷ്ടിയുടെ ജനനിയാണ്. അതിൽ ഉത്ഭവിക്കുന്ന ചെടി, കൊടി, പുഴു, കൃമി തുടങ്ങിയ സകലതും നിന്റെ അനുഗ്രഹം കൊണ്ടാണ് ജന്മം കൊള്ളുന്നത്. പ്രത്യക്ഷ രൂപത്തിൽ നിനക്കവനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അപ്രത്യക്ഷ രൂപത്തിൽ നിനക്കവനെ കാണാൻ സാധിക്കും. നോക്കൂ, നിന്റെ മാതൃത്വത്തിന്റെ ശക്തി കൊണ്ട് നീ അവനെ സംരക്ഷിച്ചു വരികയാണ്. ക്ഷണനേരം പോലും അകന്നു നിന്നിട്ടേയില്ല. നീ കുഞ്ഞിന്റെ ജീവകവചമായി നിൽക്കുന്നവളാണ്. പ്രകൃതിയുടെ പ്രതീകമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. എനിക്ക് എന്തുകൊണ്ട് അവന്റെ കൂടെ നിന്ന് അവന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൂടാ? അതിനുള്ള മറുപടി തന്നാൽ ശിവഭഗവാന്റെ മഹത്വങ്ങൾ പറഞ്ഞു തരാമോ? 5 എന്ന സംഖ്യ കൊണ്ട് തന്നെ ശിവഭഗവാന്റെ പല മഹത്വങ്ങളും പറയാൻ സാധിക്കും. അതെങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ മഹത്വം പറഞ്ഞു തന്നുകൂടെ? അദ്ദേഹത്തെ 5 അക്ഷരങ്ങളുള്ള ആളായതുകൊണ്ട് പഞ്ചാക്ഷരൻ എന്നാണ് വിളിക്കുന്നത്. കുമാരന്മാരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞങ്ങൾ കൃത്യമായി മറുപടി നൽകും. നിങ്ങളുടെ ചെറിയ ബുദ്ധിക്കുള്ളിൽ വളരെ വലിയ ചോദ്യങ്ങളാണ് ഉള്ളതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കാം. എന്നാൽ ഇതിന് മറുപടി നൽകിയാട്ടെ. ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം സമയമനുസരിച്ചാണോ നടക്കുന്നത്, അതോ സമയം വരുമ്പോൾ തന്നെ നടക്കുന്നതാണോ? വരൂ ഇങ്ങോട്ട്. അതെ കുമാര, ഓരോ കാര്യവും ഏതേത് കാലഘട്ടങ്ങളിൽ നടക്കണമെന്നുള്ളത് നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ വിധിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ വിധി എന്ന് പറയുന്നത്. ആ വിധിയെയാണ് കർമ്മഫലം എന്ന് വേദങ്ങളിൽ പറയുന്നത്. വേദങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? എത്രയെണ്ണമുണ്ട്? വേദങ്ങൾ 4. അവ ഏതെല്ലാമാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇവ 4 ചതുർവേദം എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണോ? അമ്മേ, അതിലെന്താണ് പ്രതിപാദിച്ചിട്ടുള്ളത്? ഋഗ്വേദം ഈശ്വരന് നടത്തുന്ന വഴിപാടുകളെയും സ്തുതികളെയും കുറിച്ചാണ് പറയുന്നത്. യജുർവേദം യാഗം നടത്തുന്ന വിധിമുറകളെയും അതിന്റെ ഫലങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. സാമവേദമാകട്ടെ സംഗീത ലഹരിയിൽ ഈശ്വരനെ ഭജിക്കുന്നതാണ്. അഥർവവേദം മാന്ത്രികം പറഞ്ഞു തരുന്നതാണ്. ഇവയെല്ലാം കൂടി ചേർന്നാണ് സമയനിയതികൾ രചിച്ചിട്ടുള്ളത്. ശിവഭഗവാന്റെ മഹത്വങ്ങൾ പറഞ്ഞു തരാമോ? 5 എന്ന സംഖ്യ കൊണ്ട് തന്നെ ശിവഭഗവാന്റെ പല മഹത്വങ്ങളും പറയാൻ സാധിക്കും. അതെങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ മഹത്വം പറഞ്ഞു തന്നുകൂടെ? അദ്ദേഹത്തെ 5 അക്ഷരങ്ങളുള്ള ആളായതുകൊണ്ട് പഞ്ചാക്ഷരൻ എന്നാണ് വിളിക്കുന്നത്. പഞ്ചഭൂതലിംഗങ്ങളായും അദ്ദേഹം വിരാജിക്കുകയാണ്.
പഞ്ചസഭകളിൽ അദ്ദേഹം നൃത്തം ചവിട്ടാറുണ്ട്. പഞ്ചകൃത്യങ്ങളും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. പഞ്ചമുഖങ്ങളുള്ള ദൈവമായും വിരാജിക്കുകയാണ്. അമ്മേ, പഞ്ചാക്ഷരം എന്ന് പറഞ്ഞില്ലേ, അതെന്താണ്? ഓംകാരം എന്നുച്ചരിച്ച് അഞ്ചക്ഷരങ്ങളുള്ള മന്ത്രം ഉരുവിടണം. ഓം നമ ശിവായ. വ്യക്തമായും വിശദമായും പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് ഇത് മതിയാകും. കളിക്കാൻ പൊയ്ക്കോട്ടെ അമ്മേ. പോയിട്ട് വരൂ. അമ്മേ, ഞാനും പോയി കളിക്കട്ടെ. പോയിട്ട് വരൂ. എത്ര ബുദ്ധിപരമായ ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് കേട്ടില്ലേ? ഇവർ ദൈവത്തിന്റെ സന്തതികളാണെന്നുള്ളതിന് ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. എങ്ങനെയോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിഞ്ഞു. ഇനി പ്രശ്നമില്ലെന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. ഇനി ഒരേ ഒരു ചോദ്യം കൂടി ഉണ്ടമ്മേ. ഞാൻ നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകാം. അതിനു മുൻപ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി നൽകണം. ചോദിച്ചാലും അമ്മയില്ലാതെ മകൻ എങ്ങനെ? മകനില്ലാതെ എങ്ങനെയാണ് ഒരുവൾക്ക് അമ്മ എന്ന സ്ഥാനം ലഭിക്കുക? ഇനി മകന്റെ സ്ഥാനമാണ് മികച്ചതെങ്കിൽ അമ്മയില്ലാതെ അവന് ജന്മമെടുക്കാൻ കഴിയില്ല. അഥവാ അമ്മയുടെ സ്ഥാനമാണ് മികച്ചതെങ്കിൽ അവൻ ജനിക്കാതിരുന്നാൽ അവൾക്ക് ആ സ്ഥാനം പ്രാപ്തമാക്കാൻ സാധിക്കുകയില്ല. അമ്മ നാദമാണെങ്കിൽ അതിന്റെ ശ്രുതിയാണ് മകൻ. ഒരിക്കലും രണ്ടും രണ്ടാവുകയില്ല, രണ്ടാകാനും പാടില്ല.